അതെ ചന്ദ്രനിൽ സൂര്യനുദിച്ചു ഇനി ചന്ദ്രനിൽ സൂര്യോത്സവമാണ് മിഴി തുറക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് മയക്കം വിടാതെ ചന്ദ്രയാൻ ചന്ദ്രനിൽ സുഖമായി ഉറങ്ങുകയാണ് ലാഞ്ചറും റോവറും ഉണരുമോ എന്ന് ഇനി കണ്ടറിയാം ചന്ദ്രനിൽ ആദ്യ രാത്രിയിലെ ഉറക്കത്തിന് ശേഷം ലാഞ്ചറും റോവറും ഉണരുമോ എന്ന് ഇന്നറിയാം ഇന്നലെ അവിടെ സൂര്യൻ ഉദിച്ചുവെങ്കിലും പകലിന് ചൂടും വെളിച്ചവും കൂടാൻ കാത്തിരിക്കുകയാണ് ഐ ശാസ്ത്രജ്ഞർ വെളിച്ചമുണ്ടെങ്കിലേ റോവറിലെയും ലാൻഡറിലെയും സോളാർ പാനലുകൾ പ്രവർത്തിക്കൂ സൌരോർജ്ജത്തിലാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുക ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യന്റെ നിന്നുള്ള ചരിവ് ആറ് ഡിഗ്രി മുതൽ ഒൻപത് ഡിഗ്രി വരെയാണ് എന്നാൽ താപനില നിശ്ചിത പരിധിക്ക് മുകളിൽ ഉയരണം അതിനായി കാത്തിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ലാൻഡറിനെയും റോവറിനെയും ഉണർത്താനുള്ള കമാൻഡ് നൽകും ചന്ദ്രനിൽ രാത്രി തുടങ്ങിയതോടെ സെപ്റ്റംബർ രണ്ടിനാണ് ലാൻഡറിനെയും റോവറിനെയും സ്ലീപ്പ് മോഡിലാക്കിയത് ഭൂമിയിലെ പതിനാല് ദിവസമാണ് ചന്ദ്രനിലെ ഒരു പകൽ രാത്രിയും അത്രയും നീളും ചന്ദ്രയാൻ ത്രീ ഇറങ്ങിയ ദക്ഷിണധ്രുവത്തിൽ പകൽ ദൈർഘ്യം രണ്ടു നാൾ കുറയും തണുപ്പ് കൂടുതലുമായിരിക്കും മൈനസ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ഈ തണുപ്പിനെ ലാൻഡറിലെയും റോവറിലെയും ഉപകരണങ്ങൾ അതിജീവിക്കുമോ എന്ന സംശയവുമുണ്ട് ഉണർത്തിയാൽ ബോണസ് സ്ലീപ്പ് മോഡിലേക്ക് മാറ്റും മുൻപ് ലാഞ്ചറിനെ ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തിരുന്നു ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഉയർത്തി വീണ്ടും സോഫ്റ്റ് ലാൻഡ് ചെയ്യിച്ചു പതിനാറ് ഇഞ്ച് അകലെയാണ് വീണ്ടും ഇറങ്ങിയത് ഇതാണ് വീണ്ടും ഉണർത്താമെന്ന പ്രതീക്ഷ നൽകുന്നത് ഉണർത്തിയാൽ ബോണസാവും രണ്ടാഴ്ചയായിരുന്നു പ്രവർത്തന കാലാവധി വീണ്ടും പ്രവർത്തിച്ചാൽ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോഴുണ്ടാകുന്ന സംശയങ്ങൾ തീർക്കാനും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാനും കഴിയും കിട്ടിയ ഡേറ്റ വിശകലനം ചെയ്ത് നിഗമനങ്ങളിലേക്ക് എത്താൻ മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും എടുക്കും ഉണർന്നില്ല എങ്കിൽ ലാൻഡറും റോവറും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ ഇന്ത്യൻ സാന്നിധ്യമായി എന്ന നേക്കമായി തുടരും രണ്ടാഴ്ചത്തെ ഉറക്കമിട്ട് ലാൻഡറും റോവറും ഉണരുമോ എന്നറിയാൻ വഴിയുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു ചന്ദ്രനിലെ സൂര്യോദയത്തിന് ശേഷം ഇവ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ഇക്കാര്യം പറഞ്ഞത് ഐ എസ് ആർഒ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി